ഒമ്പതാം ക്ലാസ്സിലെ എട്ടാമത്തെ അധ്യായം ഡിസൈനിങ് എ വെബ് പേജ്. വെബ് പേജ് ഉണ്ടാക്കാം. സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരു വെബ് പേജ് നമുക്ക് നിർമ്മിച്ചാലോ? ലെറ്റ് എസ് പ്രിപ്പയർ എ പേജ് ഫോർ ദ കലോത്സവം. എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക? HTML കോഡുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് വെബ് പേജുകൾ ഉണ്ടാക്കാറുള്ളത്. പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട ഹൈപ്പർ ടെക്സ്റ്റ് ഡോക്യുമെൻറ്റുകളാണ് വെബ് പേജുകൾ. ഈ വെബ് പേജുകൾ തയ്യാറാക്കുന്നതിനുള്ള ഒരു മാർക്കപ്പ് ഭാഷയാണ് HTML. ഒരു വെബ് പേജ് ഉണ്ടാക്കുമ്പോൾ അതിനു മുമ്പ് ആ പേജിൻ്റെ തലവാചകം എന്താണ്, അതിലെന്തെല്ലാം ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്, അതിലുള്ള കണ്ടൻറ്റുകൾ എന്താണ്, അതിൽ ശബ്ദം ചേർക്കണോ വീഡിയോ ചേർക്കണോ, ചിത്രങ്ങൾ എത്രമാത്രം ചേർക്കണം, എന്തെല്ലാം വിവരങ്ങൾ പട്ടികപ്പെടുത്തണം എന്നതെല്ലാം നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം. ഇത്തരത്തിൽ ഒരു സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട ഒരു പേജ് നമുക്ക് നിർമ്മിക്കാം. അതിനാദ്യം ഒരു HTML, ഒരു വെബ് പേജിൻ്റെ HTML ടാഗുകൾ ഉപയോഗിച്ച് നമുക്കതൊന്ന് തുടങ്ങാം. ഒരു വെബ് പേജ് നിർമ്മിക്കുന്നതിന് വേണ്ടി ആദ്യം നമ്മളൊരു ടെക്സ്റ്റ് എഡിറ്ററാണ് തുറക്കേണ്ടത്. ആപ്ലിക്കേഷനിലെ ആക്സസറീസ് മെനുവിൽ നിന്ന് നമുക്കിവിടെ ടെക്സ്റ്റ് എഡിറ്റർ തുറക്കാം. ഈ ടെക്സ്റ്റ് എഡിറ്ററിനകത്ത് HTML ആരംഭിക്കുന്നത് HTML എന്ന ഒരു ഓപ്പണിംഗ് ടാഗ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇവിടെ ഞാൻ HTML ടാഗാണ് എഴുതുന്നത്. അതിനുവേണ്ടി ആംഗിൾ ബ്രാക്കറ്റ്സാണ് ഉപയോഗിക്കുന്നത്. ഷിഫ്റ്റ് അമർത്തിയതിന് ശേഷം നമുക്കറിയാം HTML എന്നെഴുതുന്നു, ക്ലോസ് ചെയ്യുന്നു. എൻ്റർ അമർത്തിയതിന് ശേഷം ക്ലോസിംഗ് ടാഗ് /HTML എന്നാണ്. അപ്പോൾ ഒരു ഓപ്പണിംഗ് ടാഗാണ് ഈ HTML, ഒരു ക്ലോസിംഗ് ടാഗാണ് /HTML. അപ്പോൾ HTML/HTML എന്നെഴുതിയാൽ ഏറ്റവും മിനിമം ഉള്ള ഒരു രണ്ട് കോഡുകളാണ് വെബ് പേജിന് അല്ലെങ്കിൽ HTML പേജിന് വേണ്ടത്. ഇവിടെ കണ്ടൻറ്റ് ഏരിയ, ഇവിടെയാണ് നമ്മുടെ കണ്ടൻറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ പോകുന്നത്, കണ്ടൻറ്റ് നൽകാൻ പോകുന്നത്. ഞാനിവിടെ അതിന് കണ്ടൻറ്റ് ഏരിയ എന്ന് നൽകുകയാണ്. ഈ പ്രവർത്തനം നമുക്കൊന്ന് സേവ് ചെയ്ത് നോക്കാം. സേവ് ചെയ്യുന്നത് ഫയലിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നു. ഈ ഫയലിൻ്റെ പേര് നമ്മൾ സ്കൂൾ എന്ന് നൽകുന്നു. അതിൻ്റെ കൂടെ .HTML എന്നുകൂടി നൽകേണ്ടതുണ്ട്. അപ്പോൾ HTML ഫയലുകളുടെ എക്സ്റ്റൻഷൻ HTML എന്ന് തന്നെയാണ്. ഇവിടെ school.HTML എന്ന ഈ ഫയലിന് ഞാൻ എക്സ്റ്റൻഷൻ നൽകുന്നു. നിങ്ങളുടെ ഹോം ഫോൾഡറിലെ സ്റ്റുഡൻസ് വർക്ക് 9 എന്നതിനകത്ത് നമുക്ക് ഈ HTML ഫയലുകൾ സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ഫോൾഡർ നിർമ്മിക്കാം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ജാലകത്തിലെ വലത്ത് ഏറ്റവും മുകളിൽ കാണുന്ന ഈ ക്രിയേറ്റ് ഫോൾഡർ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോൾഡർ നിർമ്മിക്കാനുള്ള ജാലകം വരും. ഇവിടെ നമുക്ക് ഈ ഒരു ഫോൾഡറിന് വെബ് പേജ് എന്ന് ഫോൾഡർ നെയിം നൽകാം. ക്രിയേറ്റ് ബട്ടൺ അമർത്തുന്നതോടുകൂടി ഈ സ്റ്റുഡൻസ് വർക്ക് 9 എന്നതിൽ ഒരു വെബ് പേജ് എന്നൊരു ഫോൾഡർ കൂടി വന്നിട്ടുണ്ട്. ഞാനത് തുറന്നു. അതിനകത്ത് school.html എന്ന പേരിൽ ഈ ഫയലിനെ ഞാനിവിടെ സേവ് ചെയ്യുന്നു. നോക്കൂ, ഇതിൻ്റെ കളറിൽ ചെറിയ ഒരു വ്യത്യാസം വന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഏറ്റവും മുകൾ HTMLഉം താഴെയുള്ള /HTMLഉം ഒരു നീല നിറത്തിലേക്ക് മാറിയതായിട്ട് നമുക്ക് കാണാം. ഇനി എങ്ങനെയാണ് ഈ പേജ് നമുക്ക് കാണാൻ കഴിയുക? നമുക്ക് ഹോം ഫോൾഡറിലുള്ള സ്റ്റുഡൻസ് വർക്ക് 9 എന്ന ഫോൾഡറിൽ വെബ് പേജിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഈ school.html എന്ന ഈ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുറന്നു വരുന്ന ജാലകം ശ്രദ്ധിക്കൂ. നോക്കൂ, ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. ഒരു വെബ് ബ്രൗസറിലാണിത് തുറന്നു വന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വെബ് ബ്രൗസറിനകത്ത് ഇവിടെ കണ്ടൻറ് ഏരിയ എന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു HTML ഫയൽ, ഒരു വെബ്സൈറ്റ് നമുക്ക് തയ്യാറാക്കാം.